പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുള്ളത് എം ടവർ മർക്കസിന്റെ മുഴുവൻ ഓഫീസുകൾ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസുകളൊക്കെ വരുന്ന ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് ആണ് എം ടവർ. അതിന് മുന്നോടിയായിട്ട് കാണുന്നതാണ് ഫെസിൻ ഫോർ സ്റ്റാർ ഹോട്ടലാണ്. താൽക്കാലികമായിട്ട് ട്രയൽ റണ്ണിംഗ് നടക്കുന്നുണ്ട്. ഫെസിനിന് മുമ്പിലായിട്ട് റൗണ്ട് ഒരു സെമി ഗ്ലോബ് ആകാരത്തിൽ കാണുന്ന കെട്ടിടമാണ് എക്സിബിഷൻ സെന്റർ. ഏകദേശം 2500 ആളുകൾക്ക് ഇരുന്ന് സമ്മേളിക്കാനുള്ള സ്ഥലം, ഡൈനിങ് എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രൊജക്റ്റാണ് എക്സിബിഷൻ സെന്റർ. താൽക്കാലികമായിട്ട് മിനി സൂക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു ഷോപ്പിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്കരിക്കാനും ഫ്രഷ് ആവാനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് അതിലാണ് ഉള്ളത്. വലതു ഭാഗത്ത് കാണുന്നത് SLS സ്പെഷ്യൽ എനിയേഴ്സ് സ്കൂളാണ്. താൽക്കാലികമായിട്ട് മർക്കസ് യുനാനി ഹോസ്പിറ്റലാണ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. ഏകദേശത്തെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സെൻ്ററുകളാണ് ഇതിലുണ്ടാവുക. ഇടതുവശത്ത് തന്നെ കാണുന്ന ഒരു കെട്ടിടം യുനാനി റിസർച്ച് സെൻ്ററാണ്. ഏകദേശം 140 ബെഡ് കപ്പാസിറ്റി ഉള്ള യുനാനി ചികിത്സ, സർജറി, മോഡേൺ മെഡിസിൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രൊജക്റ്റാണ് എം എഫ് ആറിൻ്റെ ലൈബ്രറി റിസർച്ച് സെൻ്റർ മ്യൂസിയം. അതാണ് ലൈബ്രറി റിസർച്ച്. അതിൻ്റെ മുന്നോട് കാണുന്നതാണ് കൾച്ചറൽ സെൻ്റർ. ഏകദേശം 5 ഏക്കർ സ്ഥലത്ത് വരുന്ന 600,000 മേരെ സ്ക്വയർ ഫീറ്റ് ഉള്ള മസ്ജിദ്, ചുറ്റുവക്കത്തിലായിട്ട് 72,000 സ്ക്വയർ ഫീറ്റിൽ ഗാർഡൻ, താഴ്ഭാഗത്ത് 150 സൂക്കുകളാണുള്ളത്. ഇതാണ് കൾച്ചറൽ സെൻറ്റർ. വിശാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആയും സഹായങ്ങളൊക്കെയാണ് വേണ്ടത്. എല്ലാവരും പെട്ടെന്ന് പൂർത്തിയാക്കുന്ന തോട്ടി കയറിക്കട്ടെ. പലദിവശത്ത് കാണുന്നതാണ് മർക്കസ് ലോ കോളേജ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 100 അഡ്വക്കേറ്റുമാരെ പുറത്തിറങ്ങിയ സ്ഥാപനമാണ്. പലദിവശത്തായിട്ട് കാണുന്ന 3 ബിൽഡിങ്ങുകൾ അലിഫ് ഗ്ലോബൽ സ്കൂളാണ്. LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള CBSE ഇൻ്റർനാഷണൽ സിലബസോടുകൂടെ 3-സ്റ്റാർ ഹോസ്റ്റൽ ഫെസിലിറ്റിയുള്ള സ്കൂളാണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ. LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് 8th ക്ലാസ്സിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. മുമ്പിൽ കാണുന്നതാണ് വിറാസ്. ഇവിടെ തമ്മിൽ കായൽ ലിവിങ്ങൾ പഠിക്കുന്ന PG കോഴ്സുകൾ, യുനാനി, നോയിലൊക്കെ പഠിക്കുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരെ വളർത്താൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് വിറാസ്. ഈ പേര് വരാൻ കാരണം അൽ ഉലമാഹു വറസത്തുൽ അൻബിയ എന്നുള്ള ആശയത്തിൽ നിന്നാണ് വിറാസ് എന്നുള്ള പദം രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാണുന്നതാണ് ഫ്ലാറ്റുകൾ. ഏകദേശം 20 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ. തൈബ ഗാർഡൻ 6 ടവറുകളായിട്ട് 1300 പ്ലസ് അപ്പാർട്ട്മെന്റുകളാണ്. 2-ാമത്തെ ടവറാണ് കാണുന്നത്. അതിൻ്റെ നടുവിലായിട്ട് കാണുന്ന ഒരു കെട്ടിടം ടൈഗ്രീസ് വാലി വെൽനസ് സെന്ററാണ്. യുനാനി മറ്റു പഞ്ചകർമ്മ ചികിത്സയ്ക്കുള്ള സ്റ്റാർ ഫെസിലിറ്റി ഉള്ള വെൽനസ് സെന്ററാണ് ടൈഗ്രീസ് വാലി. അതിലെ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസമാണ് ഇതിൻ്റെ ഗുരുതരമായ പ്രവർത്തനം ഉണ്ടാവുക. ഇതുകൂടാതെ മറക്കത്ത് നോളേജിൻ്റെ പുറത്തായിട്ട് 10 ഏക്കറിൻ്റെ സ്ഥലത്താണ് ക്വീൻസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ സ്ഥാപനം. 5 വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ഡിഗ്രി ശരിയ നോളേജിൻ്റെ മുഴുവൻ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ സൗകര്യം വരുന്ന ഏരിയയാണ്. ഇത് നോളേജിൻ്റെ പുറത്താണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഏകദേശം 22 ഏക്കർ സ്ഥലത്താണ് മസ്ര എന്ന് പറയുന്നത്. കാർഷിക പ്രവർത്തനമാണ് മാത്രമേ ഉള്ളത്. അതുപോലെ